എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ജോ മൈ സെല്ലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് ഇത് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രസന്റ് ചെയ്യുന്നത് ഒരു ചിക്കൻ അച്ചാറാണ്. എല്ലാവർക്കും അറിയാമോ, എല്ലാവരും ചിക്കൻ അച്ചാറൊക്കെ വെക്കാറുണ്ടോ? വെച്ചിട്ടില്ല എങ്കിൽ, വെക്കുന്നവരാണെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എത്ര ഈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റില് ചിക്കൻ അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാൻ പോകും കേട്ടോ. കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ, പക്ഷെങ്കിൽ അടിപൊളി സാധനം, പറയാതിരിക്കാവ കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് കിച്ചണിലോട്ട് പോകാം. എങ്ങനെയാണ് ചിക്കൻ അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ എന്റെ ജോ മൈ സ്റ്റൈൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരണം, ഒരു സബ്സ്ക്രിപ്ഷൻ മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തോണേ. പിന്നെ ഉണ്ടല്ലോ എഫ് ബിയിലാണ് എന്നെ കാണുന്നെങ്കിൽ പേജിനോട് ഒരു ലൈക്ക് വന്നാട്ടെ. 1 kg ചിക്കനെ ഞാനാണെങ്കിൽ നന്നായിട്ട് കഴുകി, നമ്മുടെ വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുക കേട്ടോ. അതിനകത്തിട്ട് ഞാൻ 1 spoon മുളക് പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, 1 spoon ജിഞ്ചർ പേസ്റ്റ്, 1 spoon ഗാർലിക് പേസ്റ്റ്. അങ്ങനെ ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ഇച്ചിരി ഒരു ക്രഷി ക്രഷി ആയിട്ടാണേ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 spoon ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈവൻഡോ പിന്നെ ഞാൻ ഇങ്ങനെ തിൻ സ്ലൈസായിട്ട് കേട്ടോ ചിക്കനെ കട്ട് ചെയ്തിരിക്കുന്നത്. 1 kg ചിക്കനാണ് കേട്ടോ. പക്ഷേ കൈയിട്ട് വേണം ഇത് നന്നായിട്ട് മസാല പിടിപ്പിക്കാണ്, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഈ ചിക്കൻ്റെ മസാല ചെല്ലത്തില്ല. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുവാണ്. ഇത് ഞാൻ വെക്കാൻ പോകുന്നത് 1 hour കേട്ടോ. അവർ മാരിനേഷന് വേണ്ടി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണേ. ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ, ഡയറക്റ്റ് ആ പാത്രത്തിനകത്തോട്ട് ആ ചിക്കനെ എല്ലാം കൊണ്ട് നമ്മൾ ഇടുവാണ് കേട്ടോ. വല്ലാത്തൊരു വീഴ്ചയായിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, അതുപോലെ വെള്ളം ഒന്ന് ഇറങ്ങട്ട് കേട്ടോ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതേ. നമ്മുടെ ചിക്കൻ ഇപ്പം ചൂടെ വരെ എത്തി കേട്ടോ. ഇത്രയും മാത്രം വെള്ളം പറ്റി കേട്ടോ. നമുക്ക് കേട്ടോ വെള്ളം ഇങ്ങനെ ഇറങ്ങി 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 കുറേ ഇറങ്ങി പറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു അവസ്ഥയിലെ ചെറുകൊടുന്നാവണം കേട്ടോ, ഒന്ന് വേവലാവണം, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്ട്രിപ്സായിട്ട് അരിയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എന്താണ്ടല്ലോ, വേഗം വേകാൻ വേണ്ടിയാണ് കേട്ടോ. ഉണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഒരു തുള്ളി വെള്ളം പോലെ ഇടാം ഉണ്ടോ, ഡ്രൈ ആയി കേട്ടോ. ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഞാനിപ്പം ഇതൊരു ഷാളോ ഫ്രൈക്കുള്ള എണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതേ ഒരു നിയർലി ഒരു 4 tablespoons എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. ഞാൻ ഷാളോ ഫ്രൈ ചെയ്ത് വരട്ടെ. അടി പിടിച്ചു ഓൾറെഡി നമ്മുടെ ചിക്കൻ ആണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ഏത് പരുവാണ് വേണ്ടത് ആ പരുവത്തിലെത്തി കേട്ടോ. ഒത്തിരി ഡ്രൈ ആക്കല്ല, ഡ്രൈ ആക്കിയാൽ ആ ജ്യൂസിനെസ് അങ്ങ് പോകും കേട്ടോ. ശരിക്കും പ്രോപ്പർലി കുക്കായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. എണ്ണ ചൂടായി, എണ്ണ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് കടുക്, പിന്നെ ഇത്രയ്ക്കുന്നത് നമ്മുടെ കുഞ്ഞു ജീരകം, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് വട്ടൽമുളക് ഇടാം കേട്ടോ. വട്ടൽമുളക് ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞാനുണ്ടല്ലോ ഇതാ ഇടുന്നത് കേട്ടോ, പച്ചമുളക്. ഒരു സ്പൂൺ ഇഞ്ചിയും ഇഞ്ചി ചതച്ചതും 1 spoon വെളുത്തുള്ളി ചതച്ചതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് സോട്ടെ ചെയ്യട്ടെ. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്തോട്ട് ഇനി എന്താ വേണ്ടെന്ന് അറിയാം, മഞ്ഞളിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറി കേട്ടോ. ആ സമയത്തേക്ക് നമുക്ക് ഒരു 1, 2, 3 ഇത് 1/2 teaspoon ഫുൾ ടൂസിന് അല്ല കേട്ടോ, 1/2 teaspoon അതായത് 1.5 spoon 1.5 tablespoon നമ്മുടെ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇട്ടിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത്, ഏറ്റവും ചെറിയ തീയിൽ ഇടാവുക കേട്ടോ മുളക്.
അറിയാമോ, ഞാൻ മൂന്ന് അച്ചാർ ഒന്നിച്ച് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രോൺസ് ഉണ്ടാക്കുന്നുണ്ട്, ലെമൺ ഡേറ്റ് പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ പിക്കിളും ഉണ്ടാക്കുന്നുണ്ട്. മൂന്ന് പിക്കിൾ ഒന്നിച്ചാണ്. അപ്പം എല്ലാം കരിയാതെ നോക്കണം. അടുത്ത രണ്ടടുപ്പിൽ വിരിപ്പുണ്ട്. എന്താ ചെയ്യാം, കരി എന്താണെന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. നന്നായിട്ട് മൂത്ത മുളക് പൊടിക്കാത്തോട്ടെ, ഒരു കാൽ സ്പൂൺ ഇല്ല, ഉലുവപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളങ്ങും. ചിക്കൻ പിക്കിളിനകത്ത് നമ്മൾ കായം ചേർക്കത്തില്ല കേട്ടോ, ബാക്കി എല്ലാ പിക്കിളിനകത്തും ചേർക്കും. ചിക്കൻ്റെ പിക്കിളിനകത്ത് കായം ചേർക്കത്തില്ല, കമ്പൈൻഡ് അല്ല. ഇനി ഇതിനകത്തോട്ട് ചേർക്കേണ്ട എന്താണെന്നറിയാമോ, ഒരു സീക്രട്ട് സാധനം. എന്താണെന്നറിയാമോ, പിക്കിളിനകത്ത് ആർക്കും ചേർക്കാത്ത ഒരു സാധനം, നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. അത് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി നമ്മൾ ചേർത്തു. ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതിനകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ടൊമാറ്റോ പേസ്റ്റ്, കസാൻ്റെ ടൊമാറ്റോ പേസ്റ്റ് ഒരു പാക്കറ്റാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടെ ഒന്ന് നന്നായിട്ട് നോക്കട്ടെ. ഈ നേരം ആകുമ്പോഴത്തേക്ക് ചിക്കൻ്റെ കൂടെ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി വെളുത്തുള്ളിയുണ്ടോ, ഞാൻ അങ്ങോട്ട് വെളുത്തുള്ളിയും ഇടുവാണേ. വെളുത്തുള്ളി ഒത്തിരി അങ്ങ് മൂക്കല്ല, നമുക്കൊരു ക്രഞ്ചിനെസ് വേണം ചിക്കൻ്റെ ഒപ്പം. അത് വായിലോട്ട് ചെല്ലുമ്പോൾ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ, ഒരു വെളുത്തുള്ളി ബൈറ്റും ഒരു ചിക്കൻ ബൈറ്റും ആ അച്ചാറിൻ്റെ ആ ഒരു പുളിയെല്ലാം കൂടെ വാ. ഇന്നത്തോട്ട് ഞാൻ ചിരിപ്പിട്ട് കേട്ടോ, ഉപ്പ് അധികം ചേർത്തിട്ടില്ല, ചേർത്തേ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു മസാലയ്ക്ക്. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും വത്തൽ മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തേ. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്കുണ്ടല്ലോ മറക്കാതെ ഒരു ലൈം ഒഴിക്കണം കേട്ടോ. വിനാഗിരി എന്തായാലും ഒഴിക്കണം, പക്ഷേങ്കിൽ ഒരു ലൈമും കൂടെ ഒഴിക്കണം കേട്ടോ, ചിക്കൻ്റെ ടേസ്റ്റ് ചിന്താവാനാണ്. ജ്യൂസിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സപ്പ് ആക്കി കൊടുക്കണേ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ ചിക്കനില്ലേ, ആ ചിക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അത്തൻ ചിക്കൻ ഇട്ടു, അങ്ങോട്ട് മിക്സ് ചെയ്യണം എല്ലാത്തിനെയും കൂടെ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു, ഞാൻ ടേസ്റ്റ് ചെയ്തു വെച്ചോ. എന്തു പറയുക, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് വിനാഗിർ ഒഴിക്കാനുണ്ട്, ഒരു മിനിറ്റ്. ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യും, കുഴയിട്ട് കുഴപ്പരുവാട്ടെ. ഇപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ എന്ത് പറയുക, ചിക്കൻ അച്ചാർ ഫുള്ളായിട്ട് റെഡി ആയിട്ടോ. കണ്ടോ ആ ടെക്സ്റ്റർ നിങ്ങൾ കണ്ടോ. ഇത് ഫ്രിഡ്ജിനകത്തിരുന്ന എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. പുറത്ത് വെക്കല്ലേ, നോൺ വെജ് അല്ലേ. എന്നാലും ഒരു ഒരാഴ്ചത്തേക്കൊക്കെ ഓക്കെയാണ് കേട്ടോ, അതിൽ കൂടുതലൊന്നും പുറത്തിരിക്കത്തില്ല. ഫ്രിഡ്ജിൽ തന്നെ നിങ്ങളത് കീപ്പ് ചെയ്യണം. ടേസ്റ്റിൻ്റെ കാര്യം എനിക്ക് തന്നെ പറയാൻ വയ്യ കേട്ടോ, എന്നെക്കുറിച്ച് ഞാൻ പ്രൗഡാവും കേട്ടോ. വേറെ സാധനം കാണിച്ചിടാമേ, കണ്ടോ പ്രോൺസ് പിക്കിളാണ് ഗെറ്റിംഗ് റെഡി ഓൺ നമ്മുടെ ചിക്കൻ അച്ചാർ. ഇങ്ങനെ ഓഹ് നിങ്ങൾക്ക് നോക്ക് എന്താ ഒരു ഭംഗി. ഈ ഭംഗി തന്നെ അല്ല കേട്ടോ, ഈ ഭംഗിനേക്കാളുള്ള ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ ജോമായി സ്റ്റൈൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രിപ്ഷൻസൊക്കെ ഒന്ന് എന്താ ചെയ്യാത്തത്, വ്യൂസൊക്കെ ഉണ്ട് പക്ഷെ സബ്സ്ക്രിപ്ഷൻസ് വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എഫ് ബിയിൽ ആണെന്നെ കാണുന്നെങ്കിൽ പേജിന് ഒരു ലൈക്ക് കൂടി ചെയ്യണേ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ, ഗോഡ് ബ്ലെസ് യു ഓൾ, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.